بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا، من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وجاهدوا في الله حق جهاده، واجتباكم وما جعل عليكم في الدين من حرج، ملة أبيكم إبراهيم وسماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس. وأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله. أيها الناس اتقوا الله. അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും ശരിയായി അറിയാനും സൂക്ഷ്മമായി പാലിക്കാനും ശ്രമിക്കണമെന്ന് ആദ്യമായി മുസ്ലിം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിലുടനീളം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാനും തിഹമര വിജയം വരിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുവാനാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ അളവറ്റ ഔദാര്യത്താൽ പുറത്തു വന്ന് നമ്മെല്ലാവരെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെയും പ്രബോധനത്തെയും സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മില്ലത്തു ഇബ്രാഹിം എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു കാഴ്ചപ്പാടിനെ കോൺസെപ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒന്നിനുണ്ട് പുത്രബോധം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. അത് അവസാനിപ്പിക്കുന്നിടത്ത് കഴിഞ്ഞ ആഴ്ച ജാഹിലിയ അല്ലെങ്കിൽ ഒരു ഇടക്കാലം ജാഹിലിയത്ത് വന്ന ശേഷത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു അന്തരാളക്കാലം പ്രവാചകന്മാരുടെ പേരുകൾ മാത്രം നിലനിൽക്കുന്ന എന്നാൽ അവരുടെ അധ്യാപനങ്ങളൊക്കെയും സമൂഹത്തിൽ ഒട്ടും പരിഗണനീയമല്ലാതായി മാറുന്ന ഒരവസ്ഥ വരുമ്പോഴും അത് ചരിത്രത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ വഴി പ്രത്യേകിച്ചും മില്ലത്തുൽ ഇബ്രാഹിം എന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ട് നിലകൊണ്ടിരുന്ന രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ചെറുവിഭാഗങ്ങൾ തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും പ്രവാചകന്മാരില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ
അല്ലെങ്കിൽ നബി എന്ന പദവിക്ക് അർഹരായിരുന്ന ആരും ഉണ്ടാവുകയില്ല എന്നാണ് നാം പഠിച്ചിട്ടുള്ളതും വിശ്വസിക്കുന്നതും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലും ഈ ഒരു ധാർമ്മികതയും ഈ ഒരു സന്മാർഗവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള യജ്ഞങ്ങൾ അത് ചരിത്രത്തിലുടനീളം തുറന്നുകൊണ്ടേയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം യജ്ഞങ്ങളുടെ ഭാഗമാകാൻ പരിശ്രമിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇക്കാര്യം പറയുമ്പോൾ എസ്ടീനെ വന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒത്തുമയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഹനീഫുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രവുമാണ്. ഈ രണ്ട് വിഭാഗങ്ങളും അതാത് സമൂഹങ്ങളിൽ ഒരു ന്യൂനപക്ഷമായിരുന്നു, ഒരു ചെറിയ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നൊക്കെ പറയാവുന്ന അർത്ഥത്തിൽ അത്രയും ചെറിയ ഒരു വിഭാഗമായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചെറിയ വിഭാഗം, ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷം എന്ന തലത്തിൽ നിന്നുകൊണ്ട് അവരെ സമീപിക്കുമ്പോഴാണ് നമ്മൾ മുന്നേ പലവട്ടം വിശദീകരിച്ചിട്ടുള്ള ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നൊരു ചരിത്ര ആശയത്തിലേക്ക് വീണ്ടും ചെന്നെത്തുക. അർവൽ തോയിമ്പിയുടെ ആശയമാണ് അദ്ദേഹം അത് അതിന്റെ വിശദാംശങ്ങൾ പലതും യഥാർത്ഥത്തിൽ ഇബ്നു ഖൽദൂനിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്നും കാണുന്നുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് മൈനോറിറ്റി അവരായിരിക്കും വ്യതിചലിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ അപജയത്തിലകപ്പെടുന്ന ഒരു സൊസൈറ്റികൾ. ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു സംസ്കാരം പല കാരണങ്ങളാൽ അപജയത്തിൽപ്പെടാം. ടോയൻബിയുടെ വിശദീകരണം നമ്മളിവിടെ പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിൽ നിന്നുകൊണ്ടുള്ളതല്ല. അതേസമയം ഈ ആശയത്തെ ഇസ്ലാമിന്റെ ദർശനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇബ്നു ഖൽദൂനും വിശദീകരിക്കുന്നുണ്ട് എന്നാണ് കാണേണ്ടത്. കുറെ കൂടി പുതിയതും കുറെ കൂടി ലളിതവുമായിട്ടുള്ള വിശദീകരണമാണ് ടോയൻബിയുടെ. അപ്പോൾ പല കാരണങ്ങളാൽ യഥാർത്ഥത്തിൽ ഒരു നാഗരികത അപജയത്തിൽപ്പെടാം. ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു വിശകലനം കൂടിയുണ്ട്. പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ, ഒരു നാഗരികതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യാം. അതേസമയം അത് അവർക്ക് സാധ്യമാക്കി തീർക്കുന്നത് ഇതിനകത്തു തന്നെയുള്ള കുഴപ്പങ്ങൾ കാരണമാണ്. ഇതിനകം വളരെ ശുദ്ധമാണെങ്കിൽ, ആ ഒരു ശുദ്ധതക്കനുസരിച്ചുള്ളൊരു ഭദ്രത ഒരു സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ശത്രുവിനും ഇതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ് ടോയൻബി വെച്ച് പുലർത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്ര സമീപനത്തിന് തുല്യമാണ് എന്ന് തന്നെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു കാലം വരാൻ പോകുന്നത് ഞാൻ കാണുന്നു, അവിടെ ഒരു കൗം എന്ന നിലക്ക് ഇവർക്ക് ശേഷം വരാനിരിക്കുന്ന, ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ തന്നെയാണ് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കാലം വരാൻ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണാം, ഞാനതിനെ ഭയപ്പെടുന്നു. അന്ന് വിശന്ന് വലഞ്ഞ വെറുപിടിച്ച ആളുകൾ ഭക്ഷണ തളികൾക്ക് മേൽ ചാടി വീഴുന്നത് പോലെ എല്ലാ സമൂഹങ്ങളും നിങ്ങൾക്ക് നേരെ ചാടി വീഴും. എല്ലാ സമൂഹങ്ങളും നിങ്ങൾക്ക് നേരെ ചാടി വീഴും. പ്രവാചകന്റെ പ്രവചനമാണ്. നമ്മുടെ കാലവുമായിട്ടോ മുമ്പുള്ള കാലവുമായിട്ടോ ഒക്കെ ഇതിനെ ബന്ധപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കാണ്. എന്തായാലും ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഒരുപക്ഷെ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കാം അല്ലേ? എണ്ണത്തിന് യഥാർത്ഥത്തിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അക്കാര്യം സൂറത്തുൽ അൻഫാൽ ബദറിനെ വിശദീകരിക്കുമ്പോൾ അള്ളാഹു തന്നെ വ്യക്തമാക്കുന്നു, എണ്ണം പ്രധാനമാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു മൈനോറിറ്റിയെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷെ അന്ന് നിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കില്ല, അന്ന് നിങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷെ അതേസമയം രണ്ട് ദൗർബല്യങ്ങൾക്ക് കീഴ്പ്പെട്ടവരായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളിൽ പേര് പിടിച്ചിരിക്കുന്ന ആ രണ്ട് ദൗർബല്യങ്ങൾ കാരണം നിങ്ങളുടെ എതിരാളികളുടെ, ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു ഭയം നീക്കിക്കളയും. ആ രണ്ട് ദൗർബല്യങ്ങൾ ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, മരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു.
മരണത്തോടുള്ള ഒരു വെറുപ്പ്, ഇത് രണ്ടുമാണ് നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ദൗർബല്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സമാനമായിട്ടുള്ള ദൗർബല്യങ്ങൾ വേറെയും ഉണ്ടാകാം. ഇത് ടോയിൻബിയുടെ ചരിത്ര വിശകലനത്തോട് ചേർത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതങ്ങനെ ആയിരിക്കുമ്പോഴും ഒരു നാഗരികതയ്ക്ക് ആരംഭം കുറിക്കുന്നത് ഒരു വലിയ മനുഷ്യ സമൂഹത്തിലെ ക്രിയേറ്റീവ് മയോറിറ്റിയാണ്. ഇനി നാഗരികത അപചയത്തിലേക്ക് പോയാലോ? വീണ്ടും അതിൻ്റെ ഒരു പുനരുജ്ജീവനം സാധ്യമാകുന്നുണ്ടെങ്കിൽ അതും ഇപ്പറയുന്ന ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ ശ്രമഫലമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിക്ക് തന്നെ പിന്നീട് കുഴപ്പങ്ങൾ സംഭവിക്കും. ക്രിയേറ്റീവ് മൈനോറിറ്റിയെ മറ്റുള്ളവർ പിന്തുടരുകയാണ് ചെയ്യുക. ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അത് നമ്മൾ എത്ര തന്നെ അറിവിനെക്കുറിച്ചും ബോധത്തെക്കുറിച്ചും ബോധ്യത്തെക്കുറിച്ചും ഒക്കെ ഉത്ബോധനം നടത്തിയാലും വലിയൊരു വിഭാഗം അനുധാവനം ചെയ്യുകയുള്ളൂ, ഫോളോ ചെയ്യുക മാത്രം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ വലിയൊരു വിഭാഗം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി അവരുടേതായ പ്രവർത്തനങ്ങളിലൂടെ ധീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ ജനങ്ങളെല്ലാവരും അവരുടെ കൂടെ വരും. ഒരുപക്ഷെ ആദ്യം ഇവരെ എതിർത്തൊക്കെ ഉണ്ടാവും, എന്നാൽ പിന്നീട് അവരുടെ കൂടെ വരും. എന്നാൽ കാലാന്തരത്തിൽ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിക്ക് തന്നെ ഒരു കുഴപ്പം സംഭവിക്കും. ഇതൊക്കെ ചരിത്ര വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത്. ആ ക്രിയേറ്റീവ് മൈനോറിറ്റി പതുക്കെ പതുക്കെ ഡോമിനന്റ് മൈനോറിറ്റിയായിട്ട് മാറും, ഡോമിനന്റ് മൈനോറിറ്റിയായിട്ട് മാറും. ഒരു പ്രബുദ്ധ ന്യൂനപക്ഷം, പ്രബുദ്ധ ന്യൂനപക്ഷം പ്രബുദ്ധ ന്യൂനപക്ഷത്തിലേക്ക് വ്യതിചലിക്കുമെന്നാണ്. ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മക ന്യൂനപക്ഷം അല്ലെങ്കിൽ ക്രിയാത്മക ന്യൂനപക്ഷം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പ്രബുദ്ധ എൻലൈറ്റൻഡ്. അതും ഇവർക്ക് പറ്റിയ വിശേഷണമാണല്ലോ. പ്രഭുത എന്ന് പറഞ്ഞാൽ അധികാരാസക്തിയെ സൂചിപ്പിക്കുന്ന അങ്ങനെ ഒന്നിലേക്ക്. കഴിഞ്ഞ ഖുത്ബയിൽ മക്കാബികളെ കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുക. ജൂതന്മാര് വിദേശാധിപത്യത്തിന് കീഴിലായിരുന്ന സമയത്ത് അവരെ വിമോചിപ്പിച്ചുകൊണ്ട് ഒരു വിപ്ലവം നടത്തിയ ശക്തികളാണ് മക്കാബികൾ. പക്ഷെ പിന്നീട് മക്കാബികൾ അവരുടെ നേതാക്കന്മാരായി മാറി. എന്നാൽ 100 കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ ധാർമ്മികമായിട്ട് ഈ മക്കാബികൾ അങ്ങേയറ്റം ക്ഷയിച്ചുപോയി എന്നാണ് പറയുന്നത്. ആ സമയത്താണ് വീണ്ടും ഇസ്രായേൽ സമൂഹത്തിന് മേൽ വിദേശികളുടെ അധിനിവേശം ഉണ്ടായത് എന്ന് ചരിത്രം പറയുന്നു. അവിടെ ഇങ്ങനെ സംഭവിക്കും, ഒരു ഡോമിനന്റ് മൈനോറിറ്റി ആയിട്ട് മാറും. നാശകാരണ ചതുഷ്ടയം എന്ന ഒരു സങ്കല്പമുണ്ട് ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ. ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന 4 കാര്യം എന്നാണ് അത് കാരണം. ഒരു സമൂഹത്തിന്റെ തന്നെ നാശത്തിന് കാരണമായിരിക്കുന്ന 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങളിൽ ഒന്ന് യൗവനം. യൗവനം കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതേസമയം യൗവനം എന്തിനു വേണ്ടിയാണോ ആ ഒരു യുവപ്രായം, അതിലുള്ള കരുത്തും ശേഷികളുമൊക്കെ അതിനുവേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തണം. ഇഗുത്തനും ഹംസൻ കബില ഹംസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 അവസ്ഥകൾ വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു ഉപയോഗിക്കണം. അതിലാദ്യം പറയുന്നത് ശബാബക കബില ഹരി, നിങ്ങൾക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ യൗവനം, യുവത്വം. അപ്പൊ യൗവനം നല്ലതാണെങ്കിലും അത് നാശകാരണമായി തീരാം എന്നുള്ളതാണ് സങ്കല്പം. 2 അവിവേകിത എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ബോധമില്ലായ്മ, ചിന്തയില്ലായ്മ, അവബോധമില്ലായ്മ, വിവേകമില്ലായ്മ എന്നൊക്കെ പറയാം. നമ്മൾ ജാഹിലിയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നതും ഏതാണ്ടതൊക്കെ തന്നെയാണ്. ദാർശനികമായിട്ട് ഇസ്ലാമിന്റെ നേരെ എതിരിലുള്ള എന്തിനേയും നമ്മൾ ജാഹിലിയത്ത് എന്നാണ് വിശേഷിപ്പിക്കുക. പക്ഷെ ആ പദം യഥാർത്ഥത്തിൽ അവിവേകത്തെയും അജ്ഞതയെയും സൂചിപ്പിക്കുന്നു, ഇഗ്നോറൻസിനെ സൂചിപ്പിക്കുന്നു. അതാണ് അവിവേകിത, ചിന്താശൂന്യത എന്ന് പറയാം. 3 ധനമാണ്. ധനം നല്ലതാണ്. അതും ഇപ്പറയുന്ന 5 കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സമ്പന്നാവസ്ഥ, നിങ്ങളുടെ സമ്പന്നാവസ്ഥ ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് സൂക്ഷിക്കണമെന്ന്. അപ്പൊ സമ്പത്ത് അത് പ്രയോജനപ്രദമാണെങ്കിലും പ്രയോജനപ്രദമാക്കിയിട്ടില്ലെങ്കിൽ അത് നാശകാരണമായി മാറും. അതുകൊണ്ടാണ് ഇംപാക്റ്റിനെ കുറിച്ചുള്ള വലിയ സിദ്ധാന്തങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ കേവലം ദാനം കൊടുക്കലല്ല, ഇൻഫാക്ട് ചെലവഴിക്കലാണ്, പ്രയോജനപ്രദമായ രീതിയിൽ ചെലവഴിക്കൽ.
പ്രയോജനപ്രദമായ രീതിയിൽ ചെലവഴിക്കാൻ, സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. രണ്ട് വർഷം കൃഷിഭൂമി തരിശാക്കിയിട്ടാൽ മൂന്നാമത്തെ വർഷം അത് പിടിച്ചെടുത്തിട്ട് കൃഷി ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. ഉമർ അലിയല്ലാഹുവിന്റെ പുറത്തിറക്കിയ ഓർഡിനൻസ് അദ്ദേഹം അത് പ്രകാരം ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്റേതാണ് ഭൂമി, മറ്റേയാൾക്ക് അത് പോവില്ല, അത് ഹക്കാണ്, ബാത്തിലാണ്, ഹിസാബാണ് എന്നൊന്നും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെയ്തത് ഉമറാണ്. രണ്ട് വർഷം ഈ കൃഷിഭൂമി വെറുതെ ഇട്ടാൽ, തരിശാക്കിയിട്ടാൽ മൂന്നാമത്തെ വർഷം അത് പിടിച്ചെടുത്തിട്ട് പിന്നെ കൃഷി ചെയ്യുന്ന ആൾക്ക് അയാൾ ഉടമസ്ഥപ്പെടുത്തി കൊടുക്കോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കോ, അതൊക്കെ വേറെ വിഷയം. അയാൾക്ക് കൊടുക്കും. അങ്ങനെ ക്രമത്തിൽ ഇല്ലാതെ, അവകാശം കണ്ട് ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വെറുതെ വെക്കാൻ പാടില്ല. പണത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പണത്തിന്റെ കാര്യത്തിലും ഒരാളുടെ കയ്യിൽ 5 കോടി രൂപയുണ്ട്, അയാൾ 20 വർഷത്തേക്ക് FD ഇട്ടു, അങ്ങനെ കിട്ടിയാൽ അതിന്റെ പലിശ എന്താ ചെയ്യേണ്ടത് എന്ന് ഫത്വ ചോദിക്കുന്നതിന് മുമ്പ് 5 കോടി രൂപ 20 കൊല്ലത്തേക്ക് ഡെഡ് ആക്കി ഇടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇതാണ് പ്രശ്നം. ആ പണം ചെലവഴിക്കപ്പെടേണ്ടതാണ് ഉത്പാദനപരമായ മേഖലകളിൽ. അയാൾക്ക് ദാനം ചെയ്യാം, അത് ഇൻപാത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അയാള് ആ സമ്പത്ത് അയാൾക്കും സൊസൈറ്റിക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നിക്ഷേപിക്കണം. അത് വെറുതെ ഇടാൻ പാടില്ല. വെറുതെ ഇടാന്നുള്ളത് വലിയ കുറ്റമാണ്. അപ്പൊ അങ്ങനെ വെറുതെ ഇടുന്നത് കൊണ്ടാണല്ലോ ഈ പലിശ വരുന്നത്. പിന്നെ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോഴും മാറ്റി വെക്കുന്നത് ഉണ്ടാകും. അതൊഴിച്ചാൽ സമ്പത്ത് ഇങ്ങനെ വെറുതെ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ സമ്പത്ത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് വെറുതെ ഇട്ടാലും ദോഷം തന്നെയാണ്. അതുകൊണ്ട് നാശകാരണ ചതുഷ്ടയത്തിൽ മൂന്നാമതായി പറഞ്ഞത് ധനമാണ്, സമ്പത്താണ്. നാലാമത് പറയുന്നത് ഈ പ്രഭുത, അതാണ് ഈ ഡോമിനൻസ്. ശരിക്കും ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി ഡോമിനൻ്റ് മൈനോറിറ്റിയായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം ഉണ്ടാവുന്നുള്ളത്. ഈ പറയുന്ന 40 ദോഷങ്ങൾ ഈ സമൂഹത്തെ ബാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പായിട്ട്, അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാട് വരുമ്പോൾ വീണ്ടും ഇപ്പറയുന്ന ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ചരിത്രം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും വന്ന് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ചരിത്ര ദാർശനികന്മാരുടെ കണ്ടെത്തൽ എന്ന് മനസ്സിലാക്കണം. ഇനിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രത്തെ സമീപിക്കപ്പെടും. പ്രവാചകന്മാരും ആദ്യകാലത്ത് ഇപ്പറയുന്ന ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി, അത് പിന്നീട് വളർന്നു വികസിച്ചു. അതേസമയം ആ വികാസം അനർത്ഥമായ ഒരു സ്വഭാവത്തിലാവരുത്, വികസിക്കണം. എന്നാൽ അത് പുറമേയുള്ള ചുറ്റിലുമുള്ള എല്ലാ ജാഹിരിയത്തുകളെയും ഉൾക്കൊണ്ടുകൊണ്ടോ സാക്ഷീകരിച്ചുകൊണ്ടോ ആവരുത് എന്ന ജാഗ്രത നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്നത് എന്ന് കാണാം. വിഷന്ന് പലഞ്ഞ വെറി പിടിച്ച ആളുകൾ ഭക്ഷണപാത്രത്തിലേക്ക് ചാടി വീഴുന്നത് പോലെ ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളുടെ മേൽ ചാടി വീഴും, നിങ്ങളുടെ മേൽ ചാടി വീഴും. അപ്പൊ എന്താണ് കാരണം? അത് നിങ്ങളുടെ തന്നെ ആന്തരിക ദൗർബല്യം, അടിസ്ഥാന കാരണം എന്ന് പറയുമ്പോൾ ചുറ്റിലുമുള്ള ആളുകൾ പ്രസരിപ്പിക്കുന്ന വിദ്വേഷത്തെയോ അവരുടെ ഫാഷിസ്റ്റ് സാമൂഹിക രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയമായോ പ്രബോധനപരമായോ ആശയപരമായോ നേരിടേണ്ടതില്ല എന്നല്ല അവർ പറയും. അത് തീർച്ചയായിട്ടും സംഭവിക്കണം. എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെ ഒരു ഘടകം കൂടി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഏത് സമയത്തും നിലനിൽക്കണം എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്ന് കാണാം. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മില്ലത്ത് ഇബ്രാഹിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതൊരു പ്രത്യേകമായ ദർശനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. അത് കേവലമായ ഒരു സമുദായത്തെയല്ല, മില്ലത്തിന്റെ അർത്ഥം തന്നെ ഇവിടെ വിശകലനം ചെയ്തത്. കേവലം ഒരു സമുദായത്തെ, ഒരു വംശപാരമ്പര്യത്തെ ഒന്നുമല്ല, അതിന്റെ വിശേഷണങ്ങൾ മില്ല എന്ന പ്രയോഗം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമത് അത് വംശീയമോ സാമുദായികമോ ആയ ഒരു പാരമ്പര്യമല്ല. ഇബ്രാഹിം നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി യൂതനോ ക്രൈസ്തവനോ അല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, ഖുർആൻ എങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ടവർ അന്ന് തെറ്റായിട്ട് ഇബ്രാഹിമിന്റെ പാരമ്പര്യം അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കേവലം ഒരു വംശീയമായ ഒരു സാമുദായികമായിട്ടുള്ള ഒരു അവകാശവാദം മാത്രമാണ് അത്തരം ക്ലെയിമുകളെ അംഗീകരിക്കാൻ പറ്റുന്നത്. എന്നിട്ട് പിന്നെ ഹനീഫും മുസ്ലിമുമാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നതിന് ഒരു സാമുദായികമായ പരിവർത്തനം ഉണ്ടാകരുത് എന്നുകൂടിയാണ് പറഞ്ഞത്.
മുസ്ലിം എന്നത് ഇബ്രാഹീമിന്റെ വിശേഷണമാണ്, ഇബ്രാഹീമി മില്ലത്തിന്റെ വിശേഷണമാണ്. അപ്പൊ അത് ആ പാതയെ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയെയാണ്, ആ ഒരു ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറന്നുകൂടാത്തതാണ്. കേവലമായ ബീജപാരമ്പര്യമോ കേവലമായ വംശീയ സാമുദായിക പാരമ്പര്യമോ യഥാർത്ഥ പാരമ്പര്യമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതൊരു വിമർശനമാണ് യഥാർത്ഥത്തിൽ, ഇതൊരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു നിരൂപണമാണ്. അങ്ങനെ ധരിക്കുന്നത് തെറ്റ്. ഇബ്രാഹീമിന്റെ പിതൃത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വകവെച്ചു തരാം, അതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ജനതകളുടെ പിതാവാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാം. ഇമാമുൽ ലിന്നാസ് ആണ് ജനതകളുടെ നേതാവ്, ഇമാമുൽ ലിന്നാസ്. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷെ ആ അവകാശവാദം ഒരിക്കലും സാമുദായികമോ വംശീയമോ ആയിട്ടുള്ള പാരമ്പര്യത്തോട് ചേർത്താവരുത്. അതല്ല മില്ലത്ത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഇത് തിരിച്ചറിഞ്ഞവരാണ് യസീദുകൾ, ഇത് തിരിച്ചറിഞ്ഞവരാണ് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഹനീഫുകൾ. ഇതാണ് കാണേണ്ടത്. അപ്പൊ നമ്മളും യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമയെ എങ്ങനെയാണ് കാണേണ്ടത്? അനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇബ്രാഹിം നബി മുസ്ലിമാണ്, അതുകൊണ്ട് നമ്മളതാണ് നിങ്ങളതല്ല എന്ന അവകാശവാദമല്ല അവിടെ വേണ്ടത്. അത്തരം അവകാശവാദങ്ങൾ നമ്മൾ ഉന്നയിച്ചാലും അതിന് പ്രസക്തിയൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആള് നരകത്ത് പോകില്ല, അഥവാ പോയാലും ഒന്നോ രണ്ടോ ദിവസം എന്ന പൂർവ്വ സമൂഹത്തിന്റെ വാദത്തെ വിശുദ്ധ ഖുർആൻ നിരൂപണം നടത്തുന്നത് പടച്ചോൻ അന്നലക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടുണ്ടോ? പടച്ചോൻ അന്നലക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടുണ്ടോന്നാണ്. അപ്പൊ അത്തരം കരാറുകൾ അല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് ഇബ്രാഹീമിന്റെ പാത പിൻപറ്റുക എന്ന ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ട് അള്ളാഹുവിനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാതുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുമായുള്ള നമ്മുടെ ബന്ധം അത് പിറവിയിലല്ല, മറിച്ച് നിലമാടിലാണ് നിലകൊള്ളുന്നത്. അത് ബോധത്തിൽ ഉറക്കുകയും കർമ്മത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണ് മില്ലത്തു ഇബ്രാഹിം എന്ന് പറയുമ്പോഴാണ്. അപ്പൊ ഈ ഒരു കോലത്തിൽ തന്നെയാണ്, ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹനീഫ് മുസ്ലിം എന്നീ വിശേഷണങ്ങളെയും വിശകലനം ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ നാശകാരണ ചതുഷ്ടയമുണ്ടല്ലോ, അതുപോലെ നാശകാരണമായി തീരുന്ന സകലതും അതിൽ നിന്നൊക്കെയുള്ള വിമുക്തി, അതാണ് യഥാർത്ഥത്തിൽ യാ കൗമി ഇനി ബരിയും ഇമ്മാത്തു ശരിക്കോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും. യാ കൗമി ഇനി ബരിയും ഇമ്മാത്തു ശരിക്കോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആനിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. വളരെ ഡ്രമാറ്റിക് ആയിട്ട് നാടകീയമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഇബ്രാഹിം നബിയുടെ ചരിത്രം അവതരിപ്പിക്കാറുള്ളത്. അതിന് സമാനമായ നാടകീയത രൂപപ്പെടുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ മാത്രമാണ്. പക്ഷെ അതുപോലും ഇത്രക്കല്ല, മൂസാ നബിയുടെ ചരിത്രം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വ്യത്യസ്ത വിശദാംശങ്ങളോടുകൂടി വന്നിട്ടുണ്ട്. പൂർണ്ണമായ സ്വഭാവത്തിൽ ഒരു ചരിത്രം പ്രവാചകന്റെ എന്ന് പറയുന്നത് പിന്നെ യൂസുഫ് അലൈഹിസ്സലാമയുടെ, അതിലും അല്പസ്വല്പം ഇപ്പറയുന്ന സ്വഭാവമൊക്കെ ആഖ്യാന സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. വെറുതെ ഒന്ന് പറയാം, നമുക്ക് ഈ കഥയൊന്നും അറിയില്ല എന്ന് നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഗ്രഹഭഞ്ജനം, അതുപോലെ തന്നെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ഗ്രഹം, ഈ ചന്ദ്രൻ, ഈ സൂര്യൻ എന്റെ റബ്ബാണ് എന്നൊക്കെ പറഞ്ഞ വർത്തമാനം, അതുപോലെ പിതാവുമായിട്ടുള്ള സംവാദം, ഇങ്ങനെയുള്ള കുറെ സംഗതികൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മുൻധാരണയില്ലാതെ ഈ കഥകളെ കുറിച്ച് യാതൊരു അറിവില്ലാതെയുമാണ് ഈ കഥകൾ വായിക്കുന്നതെങ്കിൽ ഇപ്പറയുന്ന നാടകീയത വളരെ കൃത്യമായിട്ട്, ഒരുപക്ഷെ ഈ പ്ലോട്ട് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കഥകളൊക്കെ വായിക്കുമ്പോഴേ സർപ്രൈസ് എൻഡ് എന്നൊക്കെ പറയും. അപ്പൊ അത്തരം സവിശേഷതകളൊക്കെയും ഈ സംഭവങ്ങൾക്കുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്രമേൽ നാടകീയമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അവതരിപ്പിക്കുന്നത്. ഇനിയെല്ലാം നമുക്ക് ആ കഥയൊക്കെ അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയും ഓരോ വട്ടം സമീപിക്കുമ്പോഴും അത് വളരെ സൂക്ഷ്മമായിട്ട്, എന്ന് പറഞ്ഞാൽ എല്ലാ ചരിത്രത്തിനും അനുകരിക്കലായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, രൂപകാത്മകമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. എല്ലാം ദൃഷ്ടാന്ത കഥകളായി, ദൃഷ്ടാന്ത കഥകളായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ ചരിത്രം അങ്ങനെ പറഞ്ഞുതരാം എന്ന് എവിടെയും പറയുന്നില്ല. യൂസഫ് നബിയുടെ കാര്യത്തിൽ വെച്ച് അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുന്ന വർത്തമാനം, വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ എന്ത് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ ഒരു വിഷയം എവിടെയെങ്കിലും പറഞ്ഞു പൂർത്തിയാക്കുന്നൊന്നുമില്ല. അതേസമയം ഖുർആൻ ഓരോ ആയത്തിലും നമുക്ക് നൽകുന്ന ഉത്ബോധനം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മളീ പറയുന്നതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു ചരിത്രമായിട്ട് ക്രോഡീകരിക്കുമ്പോഴും
അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ആയാസ് കണ്ടെത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വായന. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇതെല്ലാം തന്നെ ദൃഷ്ടാന്തപരമായി തീരുന്നത്, അലിഗോറിക്കലായി തീരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കപ്പെടും. എന്റെ ജനമേ, ഞാൻ നിങ്ങൾ പങ്കുചേർത്തതിൽ നിന്നെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡിസോസിയേറ്റഡ് എന്ന് പറയാം. അതിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നു, എന്നെ വിച്ഛേദിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ മുക്തനായിരിക്കുന്നു. നിങ്ങൾ പങ്കുചേർത്തതിൽ നിന്നെല്ലാം ഞാൻ മുക്തനായിരിക്കുന്നു. ബരീഹ് എന്നതിന് ഭാഷാപരമായിട്ട് ശുദ്ധം, പ്യുവർ എന്നർത്ഥമുണ്ട്. അതുപോലെ നിഷ്കളങ്കം എന്നർത്ഥമുണ്ട്. വീണ്ടും വേറൊരു സ്ഥലത്ത് ഭാഷാപരമായിട്ട് തന്നെ അതിന് ക്യൂർഡ് എന്ന് പറഞ്ഞാൽ ശമിതം, അങ്ങനെയുള്ള അർത്ഥം അതിന് കാണാൻ സാധിക്കും. റിക്കവേർഡ്, പരിഹരിക്കപ്പെട്ടത് എന്ന സ്വഭാവത്തിൽ അർത്ഥമുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് ആ വാക്കിനെ സമീപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വലിയ അവബോധങ്ങളുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് കേവലം ഇപ്പറയുന്ന ഒരു നാടകീയ സംഭവത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാവരുത്, അതിനും വേറെയും അർത്ഥങ്ങളുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹവും ഒന്നും യഥാർത്ഥത്തിൽ കേവലം പൂജാബിംബങ്ങൾ മാത്രമായിരുന്നില്ല, ഈ സമൂഹത്തിന്റെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന, അവരുടെ സാമൂഹിക രാഷ്ട്രീയ സിസ്റ്റത്തെ തന്നെ നിയന്ത്രിക്കുന്ന പ്രതീകങ്ങളായിരുന്നു എന്നുകൂടി കാട്ടതാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ചരിത്രമൊക്കെ വിട്ടിട്ട് സുമേറിയൻ ബാബിലോണിയൻ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, അവരുടെ സാമൂഹിക ജീവിതത്തിൽ, അവരുടെ നാഗരികതയിൽ ഇപ്പറയുന്ന ശുക്രനക്ഷത്രത്തിനും ചന്ദ്രനും സൂര്യനും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാത്രവുമല്ല, അത് നിലനിൽക്കുന്ന അധികാരങ്ങളുടെ നേരെയുള്ള വെല്ലുവിളിയും കൂടിയാണ്. ചന്ദ്രദേവന്റെ പ്രതിനിധിയായിട്ടാണ് ഒരാൾ ഊറ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതുമായിട്ട് എപ്പോഴും കണക്റ്റഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ തന്നെ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തള്ളിക്കളയടച്ചു. അങ്ങനെ ഇനി വരിയും മിമ്മാ തുശരിക്കൂൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇനി വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർദ ഹനീഫ ഉപമാനവിനിൽ മുശ്രിക്കേ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് എന്ന് വേണം. ഇനി വജ്ജഹത്തു, ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെയാണ്. രണ്ടർത്ഥം നമ്മൾ പറഞ്ഞു, ഒന്നിൽ നിന്ന് പുറന്തിരിയലാണ്, രണ്ടാമത്തത് മറ്റൊന്നിലേക്ക് വളരെ കൃത്യമായിട്ട് ഏകാഗ്രതയോടുകൂടി ഒട്ടും വ്യതിചരിക്കാത്ത സ്വഭാവത്തിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിയലാണ്. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്റെ മുഖം. ഇനി വജ്ജഹത്തു വജ്ഹിയ, എന്റെ മുഖം ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളവന്റെ നേരെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ. രണ്ട് സംവാദങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ഖുർആൻ. അതിലൊന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പിതാവും തമ്മിലുള്ള സംവാദം, രണ്ടാമത്തത് ഇബ്രാഹിം അലൈഹിസ്സലാമയും രാജാവും തമ്മിലുള്ള സംവാദമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്തായാലും ആ വിശദാംശങ്ങളിലും യഥാർത്ഥത്തിൽ പിതാവ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ പിതാവ് മാത്രമല്ല, മറിച്ച് പുരോഹിത മുഖ്യനാണ്, ആ സമൂഹത്തിൽ അധികാരമുള്ളയാളാണ്. ആ അധികാരത്തിന് നേരെയുള്ള ഒരു കലഹമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്രൂദുമായിട്ടുള്ള തർക്കത്തിലാണെങ്കിൽ പോലും, നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചപ്പോൾ, റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. യുഹീ വയുമീൻ, ആ സമയത്ത് ഇയാൾ പറഞ്ഞു അനഹുഹീ വയുമീൻ, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ കൊല്ലിനും കൊലക്കും അധികാരമുള്ള തമ്പുരാനാണ്. എന്നാ പിന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യൻ കിഴക്ക് നിന്ന് വരുന്നു, പടിഞ്ഞാറേക്ക് പോകുന്നു, ഇത് അള്ളാന്റെ തീരുമാനമാണ്, ഇതൊന്ന് മാറ്റിയാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബുഹിത്തല്ലദീ കഫർ, അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ ഇത്തരം സംഘർഷങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇതൊന്ന് ക്രോണോളജിക്കൽ ഓർഡറിലല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഏത് ആദ്യം സംഭവിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് മാർഗമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് തന്നെ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ എല്ലാ തരം ആധിപത്യങ്ങളിൽ നിന്നും ഞാനിതാ എന്നെ വേർപെടുത്തിയിരിക്കുന്നു. ഇനി വലിയും വിമാത്തു ശരിക്കും നിങ്ങൾ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്, അഥവാ എല്ലാ തരം ആധിപത്യങ്ങളിൽ നിന്നും, തെറ്റായിട്ടുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും, മാമൂളികളിൽ നിന്നും, വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ എന്നെ വേർപെടുത്തിയിരിക്കുന്നു. ഇനി വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ അവൻ നിങ്ങളാരെയും പോലെയല്ലല്ലോ, നിങ്ങൾ എന്തിനു വേണ്ടി വന്നു എന്ന് ജബീബ് ഇബ്നു ആമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അതൊരിക്കൽ കൂടി ഓർമ്മിക്കുക.
ജനങ്ങളെ അവർ അടിമകൾക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഏകനായ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുവിനുള്ള കീഴ്വണക്കത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനതെല്ലാം വിട്ടിട്ട് നേരെ തിരിയുന്നു. ഈ ആകാശ ഭൂമികളുടെ സിസ്റ്റം തന്നെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവൻ മതി എനിക്ക്, അതുകൊണ്ടാണ് ഹനീഫ, അവൻ മതി എനിക്ക് എന്നുള്ളൊരു തീരുമാനം. അവിടെ പിന്നെ വേറെ വിട്ടുവീഴ്ചയുടെ ആവശ്യമേ ഇല്ല. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു നിലക്കുള്ള മനഃശാന്തില്യം കൂടാതെ, പതർച്ച കൂടാതെ എന്റെ വാക്കുകൾ ഇടറുന്നില്ല, എന്റെ കാലുകൾ പതറുന്നില്ല, എന്റെ മനസ്സ് ഒരിക്കലും തന്നെ ചഞ്ചലിതമാവുന്നില്ല. ഇതിനെല്ലാം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഞാൻ ഏകാഗ്രമാക്കുന്നു. വമാനമിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും തന്നെ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുന്നവരല്ല. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഇബ്രാഹിമിന്റെ പാത മില്ലത്ത് ഇബ്രാഹിമിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ പാതയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതേതെങ്കിലും നിലക്കുള്ള ഒരു ജനിതക തുടർച്ചയിലായിരിക്കുക എന്നല്ല. അതിനപ്പുറം തീർച്ചയായിട്ടും മനസ്സിലാക്കണം, അത് ഇപ്പറയുന്ന സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുന്നത് തന്നെയാണ്. അത് അനുഭവിക്കാൻ സാധിക്കും. ഈ സംഘർഷങ്ങൾക്കെല്ലാം ഇടയിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് അനുഭവിച്ചിട്ടുണ്ടല്ലോ. തീരറിഞ്ഞ സംഭവമൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകളൊക്കെ ആ സ്വഭാവത്തിലുള്ളതാണ്. അപ്പൊ ആ ഒരു സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ആ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന സംഗതി, ആ ഒരു ട്രാങ്ക്വിലിറ്റി യഥാർത്ഥത്തിൽ ഇത്രയും സംഘർഷങ്ങൾക്കിടയിൽ നമ്മള് സമകാലീനമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളുമായിട്ട് കൂടി അതിനൊക്കെ താരതമ്യപ്പെടുത്തി നോക്കണമെന്ന്. ഇത്രയേറെ സംഘർഷങ്ങൾ മാത്രമല്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജീവിച്ചിട്ടില്ല, അവിടെ നിന്ന് അങ്ങനെ യാത്രയിലൂടെ ഇരിക്കുകയാണ് പല കാരണങ്ങളാൽ. ഒന്ന്, ഈ പറയുന്ന ദേവത്തെല്ലാം എടുത്ത് ഒത്തിക്കുക എന്നുള്ളത് അതിനുള്ള ചുമതലയുമായിട്ട്. രണ്ടാമത്, നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഊറിൽ നിന്നെന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പലായനം ചെയ്തത്. അവിടെയുള്ള അധികാര വ്യവസ്ഥ, അതിനുണ്ടായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ പേരിലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നാട് വിട്ടുപോകുന്നു, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള യാത്രകൾ പോലും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് വളരെയധികം ക്ലേശം നിറഞ്ഞ, ഇന്ന് ലോകം മുഴുവൻ ഉല്ലാസയാത്ര നടത്തുന്ന ഒരു കാലമാണ്, ലോകം മുഴുവൻ ഉല്ലാസയാത്ര നടത്തുന്ന കാലമാണ്. അതേസമയം ഇത്തരത്തിലുള്ള ഉല്ലാസയാത്രയല്ല ഈ ഒരു ചെറിയ, അതിനപേക്ഷിച്ച് ചെറിയ ഭൂപ്രദേശമാണെങ്കിൽ പോലും അതിനകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയത് അത് ക്ലേശം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. ഏറ്റവും അവസാനം തന്റെ സന്തതികളുടെ ഒരു വിഭാഗത്തെ വിളവില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത മരുപ്പറമ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ഇനി അക്കന്തുമിൻ ബൈസിക്കൽ മുഹറം, പടച്ച തമ്പുരാനെ നിന്റെ കൽപ്പന പ്രകാരം അത് നമ്മള് ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയില്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമല്ല. പക്ഷെ ഇസ്രായേൽ പാരമ്പര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, സാറയും ഹാഗാറും തമ്മിലുള്ള അടിപിടിയുടെ ഫലമായിട്ടാണ്. നമ്മൾ സാറയെയും ഹാഗാറിനെയും അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ച് കാണരുത്. എവിടെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് വേറെ വിഷയം, പക്ഷെ അങ്ങനെ കുറച്ച് കാണരുത്. എന്നിട്ടൊരു കുട്ടിയെ മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും മാത്രം ഭീകരമായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ കുട്ടിയെയും അവന്റെ ഉമ്മയെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത് പഠിച്ചവരായ അതിന്റെ വൈദിക്കൽ പോകണം, നിന്റെ ആദരണീയമായ ഭവനത്തിന്റെ പക്കൽ, റബ്ബനാലി യുഖീമു സ്വലാ, പഠിച്ചതമ്പുരാനെ അവരവിടെ സ്വലാത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവരവിടെ നന്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവരവിടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവരവിടെ ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ത്യാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ അതിനിടയിലും ഇബ്രാഹിം അലൈഹിസ്സലാം മനസ്സമാധാനം, ശാന്തിയാണ് അനുഭവിക്കുന്നത്, ട്രാങ്ക്വിലാണ് അദ്ദേഹത്തിന്റെ, അങ്ങേറ്റ പസിഫിക് ആണ് അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഹനീഫായിക്കൊണ്ട് അള്ളാഹുവിന്റെ നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അത്രമേൽ മഹത്തരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അത്രമേൽ മഹത്തരമായിട്ടുള്ള സമാധാനം ഹനീഫൻ മുസ്ലിമൻ എന്നുള്ളതാണ്. ആ മുസ്ലിം എന്നുള്ള പദവും
നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പും അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരെ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് അല്ലാഹു വിളിച്ചത് എന്ന് പറയുമ്പോൾ ആ മുസ്ലിം എന്ന വിശേഷണത്തെ ഒരു വംശത്തിൽ നിന്ന്, ഒരു സമുദായത്തിൽ നിന്ന്, ഒരു ദേശത്തിൽ നിന്ന്, ഒരു ഭാഷയിൽ നിന്ന് പോലും പടച്ചതമ്പുരാൻ അങ്ങോട്ട് വേർപെടുത്തുന്നു, അതങ്ങോട്ട് പതിച്ചു മാറ്റുന്നുണ്ട്. അതൊരു വലിയ പാരമ്പര്യമാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർ ഇപ്പോഴും അതെ. ഇൻഷാല്ലാ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം. തീർച്ചയായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഹനീഫായിക്കൊണ്ടും മുസ്ലിമായിക്കൊണ്ടും അല്ലാഹുവിന് കീഴ്പ്പെടുക, അതിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്ന, ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നതിന്റെ സവിശേഷത. ഇബ്രാഹിമി മില്ലത്ത് അതാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ പാതയിൽ ചരിച്ചുകൊണ്ട് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.